ഉയർന്ന പ്രദേശങ്ങളിൽ പ്രജനനം നടത്തുന്ന പക്ഷിവർഗമായ നെൽപ്പൊട്ടൻ പക്ഷിയെ മലയോര മേഖലയിലും കണ്ടെത്തി. പക്ഷി നിരീക്ഷകരായ അബ്ദുള്ള പറമ്പാട്ട്, ഹസനുൽ ബസരി എന്നിവരാണ് കക്കാടംപുയിൽ മേഖലയിൽ നിന്ന് നെൽപ്പൊട്ടൻ പക്ഷിയെ കണ്ടെത്തിയത്. ഉയർന്ന പുൽമേടുകളിൽ പ്രജനനം നടത്തുന്ന തദ്ദേശ ഇനത്തിൽപ്പെട്ട പക്ഷിവർഗമായ നെൽപ്പൊട്ടൻ പക്ഷിയെയാണ് കക്കാടംപുയിലിൽ കണ്ടെത്തിയത്. കക്കാടംപുയിലെ കുരിശുമലയിൽ നിന്നുമാണ് ഈ പക്ഷിയെ കണ്ടെത്തിയത്. പക്ഷി നിരീക്ഷകരും വന്യജീവി ഫോട്ടോഗ്രാഫർമാരുമായ അബ്ദുള്ള പറമ്പാട്ടും ഹസനുൽ ബസരിയുമാണ് പക്ഷി നിരീക്ഷണ യാത്രയ്ക്കിടെ നെൽപ്പൊട്ടൻ പക്ഷിയെ കണ്ടെത്തിയത്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെയും ഓസ്ട്രേലിയയിലെയും പുൽമേടുകളിൽ കാണപ്പെടുന്ന നെൽപ്പൊട്ടൻ്റെ ഉപവിഭാഗമാണ് കേരളത്തിൽ കാണപ്പെടുന്നത്. മുഖ്യമായും ചെറിയ പ്രാണികളെയും പുൽച്ചാടികളെയും ആഹാരമാക്കുന്നവയാണിവ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ആൺപക്ഷിയുടെ തല സ്വർണക്കളറും പെൺപക്ഷിയുടെ തലയിൽ കറുത്ത വരകളും കാണപ്പെടുന്നു. നിരന്തരം ശബ്ദമുണ്ടാക്കുന്നവയെ ശബ്ദം കൊണ്ടും തിരിച്ചറിയാൻ സാധിക്കും. കേരളത്തിൽ നേരത്തെ തന്നെ ഇവയെ വയനാടൻ കുന്നുകളിൽ നിന്നും കാസർഗോഡ് റാണിപുരത്തു നിന്നും കണ്ണൂർ പൈതൽ മലയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ പക്ഷിവിവരണ പോർട്ടലായ ഇബേഡ് പ്രകാരം മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആദ്യ റിപ്പോർട്ടാണ് ഇതെന്ന് പക്ഷി നിരീക്ഷകനായ വി കെ മുഹമ്മദ് ഖിറാഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.